തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും നോമിനേഷൻ സമർപ്പണം പൂർത്തീകരിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇന്നലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജയ്ക്ക് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കെ മുരളീധരൻ പടിഞ്ഞാറക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ജാഥയായാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തികഞ്ഞ വിജയപ്രതീക്ഷ പങ്കുവച്ച കെ മുരളീധരൻ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ടുകൾ സ്വീകരിക്കുമെന്നും അതേസമയം സംഘടനകളുടെ പിന്തുണയിലെ പാർട്ടി നിലപാടുകൾ മാറ്റമില്ലാതെ തുടരുമെന്നും വ്യക്തമാക്കി. സ്ഥാനാർത്ഥി വരയേൽക്കുന്നുണ്ട്, അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. ഇന്നത്തെ റാലിയിലും വലിയൊരു പങ്കാളിത്തം കണ്ടു. തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകർ സ്വയം അറിഞ്ഞു വന്നതാണ്. അതൊരു റാലിയൊന്നുമല്ല, സ്വയം അറിഞ്ഞ് പ്രവർത്തകർ വന്നാണ് നോമിനേഷൻ കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. സാർ, ഇപ്പൊ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എസ് ഡി പിയുടെ പിന്തുണ വേണ്ടാന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. രാവിലെ താങ്കളോട് സംസാരിച്ചപ്പോൾ എല്ലാവരുടെ പിന്തുണയും. ഞാൻ പറഞ്ഞത് തൃശ്ശൂര്, എനിക്ക് എന്റെ കാര്യം പറയാം, തൃശ്ശൂര് വോട്ടർ പട്ടികയിൽ പേരില്ല, ഏത് വോട്ടും സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ പേരില്ല, എസ് ടി പിയുടെ ആരെങ്കിലും സ്വീകരിക്കും. അല്ല, ഞാൻ പറയുന്ന വോട്ടർ പട്ടികയിൽ എല്ലാ വിവാഹത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ, അവരുടെ ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുക. പക്ഷേ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്, ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. സുരേഷ് ഗോപി അയ്യന്തോൾ സൈനിക സ്മാരകമായ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം റോഡ് ഷോയായാണ് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. അല്ല, അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൂടുതലും കുടുംബയോഗം, ഇനിയിപ്പം വാഹന പ്രചരണം, മണ്ഡല സന്ദർശനങ്ങൾ കുറച്ചുകൂടി, ടൗൺ ഏരിയാസ് എല്ലാം കവർ ചെയ്യുക, അതൊക്കെ ഉണ്ടാവും. ഇന്നലെ എത്തി ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വി എസ് സുനിൽകുമാറും തികഞ്ഞ മത്സര ആവേശമാണ് പങ്കുവച്ചത്. എത്ര വലിയ മത്സരമുണ്ടായാലും വിജയം തനിക്കാകുമെന്നായിരുന്നു സുനിൽകുമാറിന്റെ പ്രതികരണം. ഇലക്ഷന്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാന ഘട്ടം, ഇതിനകം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പൊതു സന്ദർശന പരിപാടികൾ ഇന്നലത്തോടുകൂടി 7 മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതോടുകൂടി 4 റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യത്യസ്തമായ രീതികളിലുള്ള പ്രവർത്തന പ്രചരണ പരിപാടികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ന് തൃശ്ശൂർ ടൗണിലെ പ്രധാനപ്പെട്ട കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്ന പരിപാടിയാണ്. നാളെയും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ സന്ദർശനം കഴിഞ്ഞാൽ രണ്ടാംഘട്ട പര്യടന പരിപാടി അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. അതെല്ലാ മണ്ഡലങ്ങളിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 3rd ഘട്ട 6rd ഘട്ട പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് പ്രകൃതിയുടെ ഔദ്യോഗിക നടപടികളിലേക്ക് സ്ഥാനാർത്ഥികൾ കടന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം തൃശ്ശൂരിൽ കൂടുതൽ വ്യക്തമായി. അതേസമയം സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിട്ട് കണ്ടും കുടുംബയോഗങ്ങളിലുമായി വോട്ടെടുപ്പിക്കുന്ന തിരക്കിൽ തന്നെയാണ്.